നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം സിക്സ്ത് സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റാണ്. അപ്പം അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സബ്ജക്റ്റിൻ്റെ പേര് തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മളെ അറിയിക്കുക എന്നുള്ളത്. കാരണം എന്താണ് ഈ സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് തുടങ്ങിയ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കൂടുതൽ ഈ സബ്ജക്റ്റിനെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെ ഉള്ളത്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള മീനിങ്ങും ഡെഫിനിഷനും അതുപോലെ തന്നെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നൊരു അക്കൗണ്ടിങ് പഠിക്കുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്തുമായി റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ്, ഈ അക്കൗണ്ടിങ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ എന്താണ് ആ ഒരു വർഷം ലാസ്റ്റ് നമ്മൾ ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്തത്. അപ്പം ആ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടൻറ്റ്, അത് നിയമപരമായിട്ട് കമ്പൽസറി ആയിട്ട് എല്ലാവരും എല്ലാ സ്ഥാപനങ്ങളും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അക്കൗണ്ടിങ് ആണ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള മീനിങ് നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് പോലെയൊക്കെയുള്ള ഒരു ബ്രാഞ്ചാണ് എന്തെന്ന്, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇതെന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ് അടുത്ത് അറിയേണ്ടത്. വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, എന്തുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇനി എന്തിനാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. അപ്പം പേര് പോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന പേര് പോലെ തന്നെയാണ് ഇതൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ്, നമുക്കറിയാമല്ലോ ഒരു ബിസിനസ് സ്ഥാപനം മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷനുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ആണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിനാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി, ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിന് ഉപകാരപ്രദമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വഴി നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ സഹായിക്കുന്ന എല്ലാത്തരം ഇൻഫർമേഷനും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം എത്രത്തോളം പ്രാധാന്യം ഇതിനുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം പ്രാധാന്യം കാണും, നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനം നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമേ അതിനെന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ ബിസിനസ് സ്ഥാപനം ആ ഒരു ലക്ഷ്യം അറ്റൈൻ ചെയ്യത്തുള്ളൂ, അതുപോലെ തന്നെ പ്രോഫിറ്റ് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു നിലനിൽപ്പ്. ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടീഷനാണ്. അപ്പം ഈ ഒരു സാഹചര്യം അനുസരിച്ച് എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം, നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം തുടങ്ങിയ പല സന്ദർഭങ്ങളിലും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നല്ല ഇൻഫർമേഷൻ, നമ്മുടെ നല്ല ഡിസിഷൻ എടുക്കാനുള്ള ഇൻഫർമേഷനുകൾ അതിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ടു ദി മാനേജ്മെൻറ്റ് ഫോർ എക്സസൈസിങ് ഇറ്റ്സ് ഫങ്ഷൻ സച്ച് ആസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പം നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതാണ് ഹയർ സെക്കൻഡറി ക്ലാസ് മുതലേ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം ഒരു മാനേജ്മെൻറ്റ്, അതായത് ഒരു മാനേജർ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്ന ആൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് എന്ത്, ആദ്യം പ്ലാൻ ചെയ്യുക, അതിന് ശേഷം അത് ഓർഗനൈസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസുകളുണ്ട് അല്ലെ, അങ്ങനെ കൺട്രോളിങ് വരെയുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻസിനകത്തുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്നീ ഫങ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനുകൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വഴി ലഭിക്കുന്നു. അപ്പം ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വഴി കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അതിന് വേണ്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്ക് ആപ്റ്റായിട്ട് എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യുന്നത്, എന്നിട്ട് അതനുസരിച്ച് ഡയറക്റ്റ് ചെയ്യുന്നു, അതുപോലെ കൺട്രോൾ ചെയ്യുന്നതും എല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വഴി മാനേജ്മെൻറ്റിന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ്.
ഇപ്പം എന്താ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് സോ ദാറ്റ് ദ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ക്യാൻ ബി ഡൺ ഇൻ അൻ ഓർഡർലി മാനർ. അപ്പം ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വഴി കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഒരു ബിസിനസ്സിലെ മാനേജ്മെൻറ്റിലെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഓർഡറായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബിസിനസ്സിൻ്റെ വളരെ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറയുന്നത്, ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പം ആ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുമായി റിലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വഴി ലഭിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മീനിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇത് എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന എല്ലാതരം അക്കൗണ്ടിങ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് ഡിഫൈൻ ചെയ്ത് ലണ്ടനിലുള്ള CIMA, അതായത് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അവർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് അല്ലേ, എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ എന്താണ് അപ്ലൈ ചെയ്യുന്നത്, പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽസ് അല്ലേ, പ്രൊഫഷണൽ നോളജും അതുപോലെ തന്നെ സ്കിൽസും നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഫഷണൽ നോളജും അതുപോലെ തന്നെ സ്കിൽസും എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇൻ സച്ച് എ വേ ആസ് ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് ഇതുവഴി നമ്മൾ മാനേജ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു, അസിസ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അസിസ്റ്റ് ചെയ്യുന്നത്, ഇൻ ദ ഫോർമേഷൻ ഓഫ് പോളിസീസ്, പോളിസീസുകൾ രൂപീകരിക്കാനും അതുപോലെ തന്നെ ഇൻ ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ദി അണ്ടർടേക്കിംഗ്. ആ സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷനുകളെ പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നു, സഹായിക്കും, മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നു. ഇതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് CIMA ഡിഫൈൻ ചെയ്യും. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പേഴ്സണൽ നോളജും അതുപോലെ തന്നെ സ്കില്ലും അപ്ലൈ ചെയ്യുന്നതിനെയാണ്. ഇനി എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലേ. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽസ്. ഇനി എവിടെയാണ് ഈ പ്രൊഫഷണൽ നോളജും സ്കിൽസും അപ്ലൈ ചെയ്യുന്നത്, ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ പ്രൊഫഷണൽ നോളജും അതുപോലെ തന്നെ സ്കിൽസും എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇനി ഇതുവഴി ഇൻ സച്ച് എ വേ ദാറ്റ് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിനെ സഹായിക്കാൻ സാധിക്കുന്നു. എന്ത് കാര്യത്തിലാണ്, ഇൻ ദ ഫോർമേഷൻ ഓഫ് പോളിസീസ്, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഇൻ ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദി അണ്ടർടേക്കിംഗ്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്യുന്നതിലും കൺട്രോൾ ചെയ്യുന്നതിലും എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പഠിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡെഫിനിഷൻ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വഴി നമുക്ക് എന്താ മനസ്സിലാവുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഇൻഫർമേഷനുകൾ, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.